ഉത്തർപ്രദേശിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചതായി പാർട്ടി അംഗങ്ങൾ തിങ്കളാഴ്ച അറിയിച്ചു. 10-12 ക്ലാസുകളിലെ സംസ്ഥാന ബോർഡ് പരീക്ഷകൾ കണക്കിലെടുത്താണ് യാത്ര മാറ്റിവെക്കുന്നത്. രാഹുൽ ഗാന്ധി പല അവസരങ്ങളിലും പൊതു താൽപര്യത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 22 മുതൽ ആരംഭിക്കുന്ന UP ബോർഡ് പരീക്ഷകൾ കണക്കിലെടുത്ത് ഭാരത് ജോഡോ ന്യായ് യാത്ര ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 21 വരെ ഉത്തർപ്രദേശിൽ തുടരുമെന്ന് സംസ്ഥാന കോൺഗ്രസ് വക്താവ് അൻഷു അവസ്തി പ്രസ്താവനയിൽ പറഞ്ഞു. ഫെബ്രുവരി 26 വരെ ഉത്തർപ്രദേശിൽ യാത്ര തുടരാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. കോവിഡ് 19 കാലഘട്ടത്തിലെ ജനങ്ങളോടുള്ള ആശങ്ക കാരണം രാഹുൽ ഗാന്ധി ബംഗാളിലെ തന്റെ റാലികൾ റദ്ദാക്കിയിരുന്നു. ഉത്തർപ്രദേശിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ഫെബ്രുവരി 16 വാരണാസി വഴി സംസ്ഥാനത്തേക്ക് പ്രവേശിക്കും. തുടർന്ന് ഭദോഹി, പ്രയാഗ്രാജ്, പ്രതാപ്ഗഡ് വഴി ഫെബ്രുവരി 19 അമേഠിയിൽ എത്തിച്ചേരും. ഫെബ്രുവരി 19 അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ ഗൗരിഗഞ്ചിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. യാത്ര അടുത്ത ദിവസം റായ്ബറേലിയിലെത്തും. അവിടെ നിന്ന് ലക്നൌവിലേക്ക് പോകും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുക്കുന്നവർ ഒരു രാത്രി അവിടെ തങ്ങും. ഫെബ്രുവരി 21 ലക്നൌവിൽ നിന്ന് ഉന്നാവോയിൽ എത്തിച്ചേരും. തുടർന്ന് കാൺപൂർ, ഹാമിർപൂർ വഴി ചാൻസിയിലെത്തും. അതിനുശേഷം അന്ന് തന്നെ യാത്ര മധ്യപ്രദേശിൽ പ്രവേശിക്കും. പരീക്ഷാ സമയമായതിനാൽ യാത്ര മാറ്റിവെക്കണമെന്ന് നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ പ്രവർത്തകർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് യാത്ര മാറ്റിവെക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്.